നമസ്കാരം. മത്സരം മാത്രമല്ല സൗഹൃദത്തിൻ്റെ കൂടെ വേദിയാണ് ടോക്കിയോ. അത്തരത്തിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലരുമൊന്ന് കാലുകുത്താൻ കൊതിക്കുന്ന, ഒന്ന് പങ്കെടുക്കാൻ കൊതിക്കുന്ന ഒന്നാണ് ഒളിമ്പിക്സ്. അവിടെ വിജയിക്കുക എന്നാൽ ഒരു വലിയ കാര്യമാണ്. സ്വർണ്ണ മെഡൽ നേടിയിട്ട് അത് പങ്കിടാൻ ആരെങ്കിലും തയ്യാറാകുമോ? വലിയ പ്രയാസമായിരിക്കും അല്ലേ? പക്ഷേ ഖത്തറിൻ്റെ ബർഷീമിനും ഇറ്റലിയുടെ ജിയാൻ മാർക്കോ ടമ്പേരിക്കും സ്വർണ്ണ മെഡൽ പങ്കുവയ്ക്കുവാൻ വലിയ പ്രയാസമുണ്ടായില്ല. ഇരുവരും ലോക കായിക ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതി ചേർത്തത് സ്വർണ്ണം പങ്കിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥയാണ്. പുരുഷ ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ പങ്കുവയ്ക്കാൻ ബർഷീമും ടമ്പേരിയും തീരുമാനിച്ചപ്പോൾ അത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ 109 വർഷത്തിനിടെ ആദ്യ സംഭവമായി മാറുകയായിരുന്നു. ആവേശം നിറഞ്ഞു നിന്ന ഹൈജമ്പ് മത്സരത്തിൽ രണ്ടുപേരും താണ്ടിയത് ഒരേ ഉയരമാണ്, 2.37 മീറ്റർ. അതും ആദ്യ ശ്രമത്തിൽ തന്നെ. 3 തവണ നോക്കിയിട്ടും 2.39 മീറ്റർ മറികടക്കാൻ ഇരുവർക്കും ആയതുമില്ല. ഖത്തറിന്റെ ലോക ചാമ്പ്യൻ ബർഷീമിനോടും ഇറ്റലിയുടെ ടമ്പേരിയോടും ഒഫീഷ്യൽ ചോദിച്ചു, ടൈ ഒഴിവാക്കാൻ ജമ്പ് ഓഫ് നോക്കുകയല്ലേ? 30-കാരൻ ബർഷീമിന്റെ മറുപടി മറു ചോദ്യമായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വർണം നൽകാൻ കഴിയുമോ? പറ്റുമെന്ന് ഒഫീഷ്യൽ അറിയിച്ചതോടെ 29-കാരൻ ടമ്പേരി ബർഷീമിനെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. വളരെ അപൂർവമായി മാത്രമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത്. മത്സരങ്ങളെ മത്സരങ്ങളായി മാത്രം കാണാനും സൗഹൃദത്തിനപ്പുറം മറ്റൊന്നും വലുതല്ലെന്ന് തെളിയിക്കുവാനും ടമ്പേരിക്കും ബർഷീമിനും കഴിഞ്ഞു.